Hi friends, PSC Cube video like a welcome Sogadam Pudhiyoru mock test series RMBKana Current Affairs in day mock test series ana Namal E VDL Cheyanada Inivaran Poguna PSC Parikshagalka Euri series Ubagara Mairikim Euri VDL Padrange CH Odingalana Ulpetirikanada Adim Padrange Jodingal Vaishin Shesha Mairikim Uttarangal Charasa Cheyanada Ningal Kilibicha Marka കമന്റ് ചെയ്യുക അതുപോലെ കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് മൂന്നാർ കുമിളി വാഗമൺ കുമരകം കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ആൻസർ ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മനുഷ്യരിൽ ആദ്യമായി H3N8 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് ചൈന ജപ്പാൻ മംഗോളിയ ശ്രീലങ്ക മനുഷ്യരിൽ ആദ്യമായി H3N8 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ഏതാണ് ആൻസർ ചെയ്യുക അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം കർണാടക ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ആൻസർ ചെയ്യണം അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക ഒന്ന് പ്രഥമ ICC Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു രണ്ട് പ്രഥമ ICC Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായി പ്രഥമ ICC Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത് ഹർമൻപ്രീത് കൗറാണ് നാല് പ്രഥമ ICC Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഫൈനലിൽ മത്സരിച്ചത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് പ്രഥമ ICC Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട നാല് പ്രസ്താവനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കണം അഞ്ചാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2022 ഏറ്റവും മികച്ച താരം ആര് ഓപ്ഷൻസ് എ കിലിയൻ എംബാബെ ബി കരീം ബെൻസിമ സി നെയ്മർ ജൂനിയർ ഡി ലയണൽ മെസ്സി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2022 ഏറ്റവും മികച്ച താരം ആരാണ് ശരിയായ ആൻസർ കണ്ടെത്തുക അടുത്ത ചോദ്യം ഈ വർഷത്തെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക ഒന്ന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് രണ്ട് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രെൻഡൻ ഫ്രേസർ മൂന്ന് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേറ്റ് ബ്ലാൻഷെറ്റ് നാല് മികച്ച വിദേശ ഭാഷ ചിത്രം മികച്ച ഗാനം എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചത് RRR എന്ന തെലുങ്ക് ചിത്രത്തിനാണ് അപ്പോൾ ഈ വർഷത്തെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ശരിയായിട്ടുള്ള കണ്ടുപിടിക്കുക അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക ഒന്ന് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ രാജസ്ഥാനിലെ നാദ്വാര നഗരത്തിൽ അനാവരണം ചെയ്തു രണ്ട് വിശ്വാസ് സ്വരൂപം അഥവാ സ്റ്റാച്യു ഓഫ് ബിലീഫ് എന്നാണ് ഈ ശിവപ്രതിമയ്ക്ക് നൽകിയ പേര് മൂന്ന് വിശ്വാസ് സ്വരൂപം എന്ന പ്രതിമയുടെ ഉയരം 369 അടിയാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകൾ ശരിയാണോ എന്ന് പരിശോധിക്കണം ശിവപ്രതിമയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക അടുത്ത ചോദ്യം തെരായ് എലിഫൻറ്റ് റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് എ കർണാടകം ബി ജാർഖണ്ഡ് സി ഉത്തർപ്രദേശ് ഡി മധ്യപ്രദേശ് തെരായ് എലിഫൻറ്റ് റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ആൻസർ ചെയ്യണം അടുത്ത ചോദ്യം ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പുതിയ ചെയർമാനായാണ് MR ബൈജു നിയമിതനായത് എ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഡി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പുതിയ ചെയർമാനായാണ് MR ബൈജു നിയമിതനായത് ആൻസർ ചെയ്യണം പത്താമത്തെ ചോദ്യം 2022 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ഓപ്ഷൻസ് എ സുഭാഷ് ചന്ദ്രൻ ബി പി വത്സല സി ബെന്യാമിൻ ഡി സേതു 2022 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ആൻസർ കണ്ടുപിടിക്കണം പതിനൊന്നാമത്തെ ചോദ്യം 2022 പുരുഷ 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക
ഒന്ന്, ഈ ലോകകപ്പ് നടന്നത് ദുബായിലാണ്. ഈ ലോകകപ്പിൽ ഫൈനലിൽ മത്സരിച്ചത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ. മൂന്ന്, ഈ ലോകകപ്പിലെ ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. നാല്, ഈ ലോകകപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ട് താരമായ സാം കറൻ. അപ്പോൾ 2022 പുരുഷ 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം, ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? എ മഹാരാഷ്ട്ര, ബി കേരളം, സി കർണാടക, ഡി ഗോവ. ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന സംസ്ഥാനം ഏതെന്ന് കണ്ടുപിടിക്കണം. അടുത്ത ചോദ്യം, 2022 മികച്ച 2020 ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ താരമാരാണ്? ഓപ്ഷൻസ് എ ബാബർ അസം, ബി ബെൻ സ്റ്റോക്സ്, സി സൂര്യകുമാർ യാദവ്, ഡി വിരാട് കോഹ്ലി. 2022 മികച്ച 2020 ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ താരം ആരെന്നാണ് ചോദ്യം. ആൻസർ ചെയ്യണം. അടുത്തത്, ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയതാരാണ്? ഓപ്ഷൻസ് എ MM കീരവാണി, ബി മണിരത്നം, സി പ്രശാന്ത് നീൽ, ഡി SS രാജമൗലി. ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ചെയ്യണം. 15-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 2023 ബാഫ്ത പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്ന്, മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. രണ്ട്, മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എഡ്വേർഡ് ബെർജർ. മൂന്ന്, മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്റ്റിൻ ബട്ട്ലർ. നാല്, മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേറ്റ് ബ്ലാൻഷെറ്റ്. അപ്പോൾ 2023 ബാഫ്ത പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ 15 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ആ 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്ന വിനോദസഞ്ചാര കേന്ദ്രം വാഗമൺ ആണ്. മനുഷ്യരിൽ ആദ്യമായി H3N8 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തണം. ഒന്നാമത്തത്, ഈ പ്രഥമ ICC U19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വേദി ദക്ഷിണാഫ്രിക്കയാണ്. അത് ശരിയാണ്. അതുപോലെ പ്രഥമ ICC U19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി പ്രഥമ ICC U19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത് ഹർമൻപ്രീത് കൗറല്ല, ഷെഫാലി വർമ്മയാണ് പ്രഥമ ICC U19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി പ്രഥമ ICC U19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഫൈനലിൽ മത്സരിച്ചത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലല്ല, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഏതൊക്കെയാ? ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. അടുത്തത്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2022 ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. ഈ വർഷത്തെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായി കണ്ടെത്തുക. അപ്പോൾ ഇവിടെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്, ശരിയാണ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രെൻഡൻ ഫ്രേസറാണ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേറ്റ് ബ്ലാൻഷെറ്റ്. മികച്ച വിദേശഭാഷ ചിത്രം, മികച്ച ഗാനം എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചത് RRR എന്ന തെലുങ്ക് ചിത്രത്തിനാണ്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. 7-ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഒന്ന്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ രാജസ്ഥാനിലെ നദ്വാര നഗരത്തിൽ അനാവരണം ചെയ്തു, ശരിയാണ്. വിശ്വാസ്വരൂപം അഥവാ സ്റ്റാച്യു ഓഫ് ബിലീഫ് എന്നാണ് ഈ ശിവപ്രതിമയ്ക്ക് നൽകിയ പേര്, ശരിയാണ്. വിശ്വാസ്വരൂപം എന്ന പ്രതിമയുടെ ഉയരം 369 അടിയാണ്, ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. 8-ാമത്തെ ചോദ്യം, തെരായ് എലിഫന്റ് റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 9-ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പുതിയ ചെയർമാനായാണ് MR ബൈജു നിയമിതനായത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. 10-ാമത്തെ ചോദ്യം, 2022 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതു. 11-ാമത്തെ ചോദ്യം, 2022 പുരുഷ 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഈ ലോകകപ്പ് നടന്നത് ദുബായിലാണ്. 2022 ലോകകപ്പ് നടന്നത് എവിടെയാണ്? ദുബായിലല്ല, ഓസ്ട്രേലിയയിലാണ്. 2022
പുരുഷ 2020 ലോകകപ്പ് നടക്കുന്നത്. ദുബായിൽ 2021 2020 ലോകകപ്പാണ് നടന്നത്. ദുബായിൽ 2021 പുരുഷ 2020 ലോകകപ്പ് നടന്നു, അത് ശ്രദ്ധിക്കണം. ദുബായിൽ 2021, ഓസ്ട്രേലിയയിൽ 2022. ഇനി ഈ ലോകകപ്പിൽ ഫൈനലിൽ മത്സരിച്ചത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ലോകകപ്പിൽ ഫൈനലിൽ മത്സരിച്ചത് ഇംഗ്ലണ്ടും പാകിസ്ഥാനുമാണ്. ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലാണ് മത്സരം നടന്നത്, ഫൈനൽ മത്സരം നടന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ലോകകപ്പിൻ്റെ ജേതാക്കൾ ഇംഗ്ലണ്ടാണ്, ശരിയാണ്. ഈ ലോകകപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ട് താരമായ സാം കരൺ, ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 3, 4 ഒന്നും രണ്ടും പ്രസ്താവനകൾ തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, 3, 4 ശരി. 12-ാമത്തെ ചോദ്യം, ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന സംസ്ഥാനം കേരളമാണ്. 13-ാമത്തെ ചോദ്യം, 2022 മികച്ച 2020 ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ താരം സൂര്യകുമാർ യാദവ്. 14-ാമത്തെ ചോദ്യം, ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് SS രാജമൗലി. 15-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 2023 ബാഫ്ത പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മികച്ച സിനിമ ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്, ശരിയാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം എഡ്വേർഡ് ബെർജറിന് കിട്ടി, ശരിയാണ്. മികച്ച നടനുള്ള പുരസ്കാരം ഓസ്റ്റിൻ ബട്ട്ലറിന് ലഭിച്ചു, ശരിയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കേറ്റ് ബ്ലാൻഷെറ്റ്, ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. അപ്പോൾ നമ്മളിവിടെ 15 ചോദ്യങ്ങളും 15 ഉത്തരങ്ങളും ചർച്ച ചെയ്തു. നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക, 15 എത്രയാണ് എന്നത്. തെറ്റിപ്പോയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.